ം എം എൽ എ ഡോട്ട് കോമിൻ്റെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ വളരെ പ്രകൃതി നാടാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ സവിശേഷത പറയുകയാണെങ്കിൽ സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന വലിയ വിനോദസഞ്ചാര കേന്ദ്രം അതുപോലെ തന്നെ അട്ടപ്പാടി ഉൾപ്പെടുന്ന വലിയ പ്രദേശം ഈ സ്ഥലത്തെ എം എൽ എ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം മണ്ണാർക്കാട് എം എൽ എ ആയ ശ്രീ എൻ ശംസീനെ എം എൽ എ ഡോട്ട് കോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നമ്മൾ ഈ കേരളത്തിലെ ഒരു മണ്ഡലങ്ങൾ ചർച്ച ചെയ്തു വരികയാണ് ആ കൂട്ടത്തിലാണ് നമ്മൾ മണ്ണാർക്കാട് എത്തിയത് വളരെ പ്രത്യേകത ഉള്ള ഒരു മണ്ഡലമാണ് മണ്ണാർക്കാട് വളരെ പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു നിയമസഭാ മണ്ഡലങ്ങളൊന്നാണ് രണ്ട് ടേമുകളായി ഇപ്പോൾ ഒൻപത് വർഷം പൂർത്തിയാകുന്നു ഇനി ഒരു വർഷം കൂടിയുള്ളൂ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്തു തോന്നുന്നു ഈ മണ്ഡലത്തെക്കുറിച്ച് പറയാം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധി വിഷയങ്ങളുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട് വിവിധ ജനസമൂഹങ്ങൾ വിവിധ ജീവിത സാഹചര്യങ്ങൾ ഭൂപ്രകൃതി കൊണ്ടും വ്യത്യസ്തമായ മേഖലകൾ അപ്പോൾ ഇതിനൊക്കെ അനുസൃതമായ ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അത് കുറേയൊക്കെ വളരെ ആസൂത്രിതമായി അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഒൻപത് വർഷം കൊണ്ട് ചാരിതാർത്ഥ്യത്തോടുകൂടി പറയാൻ സാധിക്കും അപ്പോൾ മണ്ണാർക്കാടിൻ്റെ പഴയ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് പട്ടണം ഗതാഗത കുരുക്കിൻ്റെ ഒരു പര്യായമായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മണ്ണാർക്കാട്ടേക്ക് കടക്കുന്ന അതിൻ്റെ പ്രവേശന കവാടം ഒരു പാലമാണ് കുന്തിപ്പുഴ പാലം നന്നേ വീതി കുറഞ്ഞൊരു പാലമായിരുന്നു ആ അതെ കുന്തിപ്പുഴ പാലം അപ്പോൾ ആ നന്നേ വീതി കുറഞ്ഞ പാലം ആകുമ്പോൾ അവിടെ തന്നെ വൺ സൈഡ് മാത്രമേ വാഹനങ്ങൾ പോവുള്ളൂ അപ്പോൾ ഇത്രയേറെ വാഹനങ്ങൾ വരുമ്പോൾ അത് വന്ന് അവിടെ അപ്പം തന്നെ ഒരു ബ്ലോക്ക് രൂപപ്പെടും അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഈ മണ്ണാർക്കാട് ടൗൺ മുഴുവൻ കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ ചുരം പോലെ കയറുന്നതാണ് പാലക്കാട്ടേക്കുള്ള റോഡ് എൻ എച്ച് അത് നൊട്ടമല വളവ് എന്ന് പറയും വളരെ ചെറിയൊരു ഹെയർ പിൻ വളവ് പക്ഷെ അതിലും ഈ അങ്ങനത്തെ ഒരു വളവില് ടാറ് നിൽക്കാത്തൊരു പ്രശ്നമുണ്ട് എങ്ങനെ റോഡ് നന്നാക്കിയാലും പെട്ടെന്ന് അത് വലിയ ഗർത്തങ്ങളായി രൂപപ്പെടും ഒരു അങ്ങനെയുള്ളൊരു ഷാർപ്പായ ഒരു കർവാണ് കേറ്റാണ് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം ടൗൺ എപ്പോഴും ജാമായിരുന്നു അപ്പം നം അതിനൊരു പരിഹാരമായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ ഈ കുന്തിപ്പുഴ പാലം അവിടെ വീതി കുറഞ്ഞ പാലം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലായിരുന്നു അതിനോട് ചേർന്ന് വേറൊരു പാലം കൂടി ഉണ്ടാക്കി രണ്ടും കൂടി ഒന്നാക്കി അപ്പോൾ പ്രവേശന കവാടം വളരെ വിസ്തൃതമായി ആദ്യം ആദ്യമുഖം അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള റോഡൊക്കെ ആ വീതിയിൽ തന്നെ വൈഡൺ ചെയ്തു അപ്പോൾ എം ഇ എസ് കോളേജിൻ്റെ അവിടെ നിന്ന് അതായത് നമ്മുടെ ടൗണ് തുടങ്ങുന്നതിന് ഒരു ഒന്നര കിലോമീറ്റർ മുമ്പ് തന്നെ നല്ല വീതിയിൽ പിന്നെ പാലം വീതി അങ്ങനെ വന്ന് ടൗണിൽ പ്രവേശിച്ച് ഈ പറഞ്ഞ ടാറ് നിൽക്കാത്ത ഈ നൊട്ടമല വളവിൽ അവിടെ ഒരു ഇൻ്റർലോക്ക് സംവിധാനം കൂടി കൊണ്ടുവന്നു വലിയ ശേഷം ആ അപ്പോൾ ആ ഇൻ്റർലോക്ക് കൂടി ആയപ്പോൾ വളരെ ഫ്രീ ആയിട്ട് വാഹനങ്ങൾ പോകുന്ന സ്ഥിതി വന്നു മണിക്കൂറുകളോളം ഉണ്ടായിരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി ഇതാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേശീയപാത വികസനം കുറെ കൂടി വന്നു ടൗണിലെ കുറേ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു അപ്പോൾ നല്ല രീതിയിലുള്ള നാലുപരി പാത ഇപ്പോൾ ടൗണിലൂടെ സുഗമമായിട്ട് പോകാൻ കഴിയുന്നൊരു സ്ഥിതി വന്നു എന്നുള്ളതാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന മണ്ണാർക്കാട് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന വികസനങ്ങൾ പിന്നെ പ്രധാനമായും ആ മേഖലയിൽ കുറേ നല്ല റോഡുകൾ റബ്ബറൈസ്ഡ് ചെയ്ത കുറേ നല്ല റോഡുകൾ ആ മേഖലയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് അട്ടപ്പാടി അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡ് പലതവണ ഞങ്ങൾ നല്ല രീതിയിൽ നവീകരിച്ചെങ്കിലും അത് അതിൻ്റെ ആ ഒരു കിടപ്പ് കാരണം തന്നെ പലപ്പോഴും അത് ശാശ്വതമായൊരു പരിഹാരമായിരുന്നില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതിൽ കിഫ്ബിയിലൊരു വലിയ പ്രോജക്റ്റ് അതിന് വേണ്ടി വരാൻ പോവുകയാണ് ഏകദേശം അതിൻ്റെ പരിപാടികളൊക്കെ പദ്ധതികളൊക്കെ പൂർത്തിയായി അത് വൈകാതെ ഒരു നൂറ് കോടിയോളം രൂപ ചെലവഴിക്കുന്ന ഒരു നവീകരണം ആണ് ആ റോട്ടിൽ വരാൻ പോകുന്നത് റോഡ് മാത്രമേ അട്ടപ്പാടി അല്ല അങ്ങനെയല്ല റോഡ് വരാൻ പോകുന്നു അട്ടപ്പാടിയിൽ ഞങ്ങൾ ആദ്യം ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്താണ് അട്ടപ്പാടിയിൽ ഒരു സർക്കാർ കോളേജ് വേണം ഒരു കോളേജ് ഇല്ല അപ്പോൾ ആ സമയത്ത് സർക്കാർ കോളേജ് മണ്ഡലത്തിലല്ല മണ്ഡലത്തിൽ പിന്നെ എയ്ഡഡ് കോളേജ് എം ഇ എസ് കോളേജ് വളരെ നല്ല ആധുനിക സൗകര്യങ്ങൾ എല്ലാ എല്ലാ കോഴ്സുകളുള്ള പത്ത് രണ്ടായിരത്തി ആ വരും അതിൻ്റെ ആ നയത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് ആണ് കഴിഞ്ഞ ഗവൺമെൻറ്റാണ് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം അട്ടപ്പാടിയിൽ വന്നു അട്ടപ്പാടിയിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് അത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ഇവിടെ ഒരു സർക്കാർ കോളേജ് വേണം അങ്ങനെ അവിടെ വെച്ച് തന്നെ ഉമ്മൻചാണ്ടി സാർ അത് പ്രഖ്യാപിച്ചു അങ്ങനെ ആ കോളേജ് ഞങ്ങൾ കൊണ്ടുവന്നു പഠിത്തം തുടങ്ങി ഇപ്പോൾ ഡിഗ്രി നാലോ അഞ്ചോ പേച്ച് പുറത്തിറങ്ങി വിത്തിൻ വൺ ഇയർ പത്തു മാസം കൊണ്ട് അന്ന് ഉമ്മൻചാണ്ടി അട്ടപ്പാടിയിൽ വെച്ച് കോളേജ് പ്രഖ്യാപിച്ച് പത്തു മാസം കൊണ്ട് ആ കോളേജിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കടലാസ് കടലാസമണികളൊക്കെ പൂർത്തിയായി കോളേജ് സ്റ്റാർട്ട് ചെയ്തു ആ വളരെ ഞങ്ങളുടെ എം എൽ എ ഫണ്ടിൻ്റെ ഒരു കാര്യമായ ഷെയർ അതിന് കൊടുത്ത് സ്ഥലം കണ്ടെത്തി ആറേക്കർ ഭൂമി ആറ് ഏക്കർ ഭൂമി കണ്ടെത്തി അവിടെ കെട്ടിടങ്ങൾ പണിതു ഇപ്പോൾ പി ജി അടക്കമുള്ള ഒരു കോളേജായിട്ട് ഞങ്ങൾക്കത് മാറ്റാൻ സാധിച്ചു അതിൽ ആദ്യം തന്നെ എം എൽ എ ഫണ്ട് കൊടുത്ത് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ഇനിയും ധാരാളം കെട്ടിടങ്ങൾ വരണം ഏറ്റവും അപ്പോൾ വേണ്ട കെട്ടിടങ്ങൾ ഓക്കെ അത് വെച്ചിണ്ടാക്കി ആയി ആദിവാസി കുട്ടികൾക്ക് അമ്പത് ശതമാനം റിസർവേഷൻ ഉള്ള കോളേജാണത് അപ്പോൾ ഈ ഒരു ആശയവുമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു നിങ്ങളിങ്ങനെ അമ്പത് ശതമാനം റിസർവേഷൻ ഒക്കെ വെച്ച് അതിന് കുട്ടികളെ കിട്ടുമെന്ന് പക്ഷെ ആദ്യത്തെ വർഷം തന്നെ ആദ്യത്തെ വർഷം തന്നെ ആദിവാസി കുട്ടികൾ അമ്പത് ശതമാനത്തിലധികം വന്നു എന്നിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കേണ്ടി വന്നു അവിടെ ആ പ്രാവശ്യം ചോദിച്ച മറ്റു കുട്ടികൾക്ക് കൂടി സ്പെഷ്യൽ ഓർഡറിലൂടെ അവിടെ അഡ്മിഷൻ കൊടുത്തു ഇപ്പോൾ നല്ല രീതിയിൽ ആ കോളേജ് നടക്കുന്നുണ്ട് അട്ടപ്പാടിയിൽ ചെയ്തൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതായിരുന്നു അട്ടപ്പാടിയെ കുറിച്ച് സംസാരിക്കണെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു ശിശുമാരുടെ നിരക്ക് വഴി വളരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എം എൽ എ തീർച്ചയായും ഞാൻ എം എൽ എ ആയ തുടക്കത്തിലുള്ള ഒരു സമയത്താണ് ഈ ശിശുമരണങ്ങളല്ലാതെ ഉയർന്നു വന്നത് അപ്പോൾ അത് ആ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല അതിനു മുമ്പുള്ള കുറേ വർഷങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ് സത്യത്തിൽ ഈ അമ്മമാരെ അനിയമിക്കാവുന്നതുകൊണ്ട് കൂടുതൽ പോഷക സമ്മർദ്ദമല്ലാത്തൊരു ജീവിതം നയിക്കുന്നത് കൊണ്ട് പോഷകാഹാരക്കുറവ് കൊണ്ട് ഗർഭസ്ഥ ശിശുക്കളുടെ മരണം അല്ലെങ്കിൽ ജന്മന ചാബിള്ളകൾ പിറക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് മാറി ഒരു വർഷത്തിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒക്കെ ശിശുമരണങ്ങളുണ്ടായി അങ്ങനെയാണ് അത് ആ സമയത്താണ് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ അന്ന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അന്ന് ഉണ്ടായിരുന്ന യു പി എ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ അട്ടപ്പാടിയിൽ വന്നിട്ടുണ്ട് ജയറാം രമേശ് കേന്ദ്രമന്ത്രി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിർദ്ദേശപ്രകാരം വന്നു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വന്നു അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങളൊരു ഹ്രസ്വകാല ദീർഘകാല പദ്ധതി ഉണ്ടാക്കി ആരോഗ്യരംഗം കൂടുതൽ നവീകരിക്കപ്പെട്ടു പോഷകാഹാര വിതരണത്തിന് പദ്ധതിയുണ്ടായി ഊരുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഭക്ഷണം പാകം ചെയ്ത് ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സംവിധാനമുണ്ടായിരുന്നു സംസ്ഥാനത്ത് പുതിയൊരു ആശയം അതെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് മറ്റ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ട് അത്ര ഒരു ആശയമാണ് അങ്ങനെ അത് പ്രകാരം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ധാന്യങ്ങൾ കൊടുത്താൽ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ അത് ആദിവാസി കുടുംബങ്ങൾ വേവിച്ച് കഴിച്ചോളമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഊരിൽ കുറേ ആദിവാസികൾ തിങ്ങി താമസിക്കുന്ന ഒരു ഊരിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ അത് കൊണ്ടുവന്നു പിന്നെ വളരെ തൂക്കം കുറഞ്ഞ് ജനിക്കുന്ന കുട്ടികളെ പ്രത്യേകം പാർപ്പിക്കാൻ എൻ ആർ സി സെൻറ്ററുകൾ ന്യൂട്രീഷ്യൻ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആരംഭിച്ചു അങ്ങനെ കുറേ ഹ്രസ്വകാല ദീർഘകാല നടപടികൾ അതെല്ലാം കൂടി ആയപ്പോൾ ഇപ്പോൾ ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞു ഒരു ഊരിൽ ഒരു ആദിവാസി യുവതി കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള സർക്കാർ പരിരക്ഷകൾ അവരിലേക്ക് വരുന്നൊരു സ്ഥിതി ഉണ്ടായി അതൊക്കെ വിവിധ പദ്ധതികളാണ് ആരോഗ്യ പ്രവർത്തകന്മാർ വർക്കർമാർ അംഗനവാടി വർക്കർമാർ എസ് ടി പ്രൊമോട്ടേഴ്സ് ഇവർക്കൊക്കെ ഒരു കണ്ണ് ഇവരുടെ മേലുണ്ടാവും ഇതിൻ്റെ കോഡിനേഷൻ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു മൂന്ന് നാല് വർഷം നല്ല അധ്വാനമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾ നടത്തിയത് ഇത് കൃത്യമായി മാസത്തിലൊരിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ച് ഇത് ഞങ്ങൾ അവലോകനം ചെയ്തു അങ്ങനെ ഒരു മൂന്ന് വർഷക്കാലം വളരെ ശക്തമായ പരിശ്രമങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തി ഇന്നത് ഒരു നല്ല എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അട്ടപ്പാടിയിലെ വികസനം എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് കൊല്ലത്തിനിടയിൽ ഉണ്ടായത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ പദ്ധതികൾ നമുക്ക് കിട്ടി അതുകൊണ്ട് എല്ലാ ആശുപത്രികളും ഹെൽത്ത് സെൻറ്ററുകളൊക്കെ വളരെ നല്ല രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ റോഡുകൾ ഈ വളരെ വിദൂരമായ ദിക്കുകളിലുള്ള ഊരുകളിലൊക്കെ ഊരുകളിൽ നിന്നൊക്കെ എത്തിപ്പെടാൻ പട്ടണങ്ങളിൽ എത്തിപ്പെടാനൊക്കെ പ്രയാസമായിരുന്നു ഇപ്പോഴും ഈ നിന്ന് ഒരു ശരിക്കും ഉണ്ട് വളരെ വലിയ വ്യത്യാസം ഉണ്ടായിട്ട് അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് ടാറിട്ട വലിയ റോഡുകൾക്ക് പെർമിഷൻ ഇല്ല അപ്പൊ അവിടെ ചെയ്യാവുന്നത് അവിടെയും ചെയ്തിട്ടുണ്ട് ഇന്റർലോക്ക് ചെയ്തിട്ട് അതെ അപ്പോൾ പതിനാറ് റോഡുകൾ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തന്നത് അട്ടപ്പാടിയുടെ ഗതാഗത സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പിന്നെ പി കുറെ പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് താവളം മുള്ളി റോഡ് മുള്ളി കഴിഞ്ഞാൽ പിന്നെ ഊട്ടിയാണ് അങ്ങനെയാണ് അതുവഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു മനോഹരമായ സംസ്ഥാനങ്ങളിൽ പങ്കിടുന്ന മണ്ഡലം കൂടിയാണ് മലപ്പുറം തൊട്ട് കോയമ്പത്തൂർ ജില്ല പെരിന്തൽമണ്ണ ബോർഡർ തൊട്ട് ആനക്കട്ടി എന്ന് പറഞ്ഞാൽ ആനക്കട്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് കോയമ്പത്തൂർ ജില്ലയാണ് ഊട്ടി വരുന്നു ആ ഈ ഒരു ഭാഗത്ത് ഊട്ടി പിന്നെ നീലഗിരി ഡിസ്ട്രിക്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പ് അപ്പോൾ വളരെ വിശാലമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകളുള്ള മണ്ഡലമാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഒരിക്കൽ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്താണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു ഓടി നിൽക്കുന്നത് ആ ഒരു അല്ല നമ്മൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ആളുകൾക്ക് കൃത്യമായി അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്താറുണ്ട് അതുതന്നെയാണ് ഒരു പൊതുപ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാരിതാര്ത്ഥ്യം നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ കുറേ ആളുകൾക്ക് അതുവഴി ഒരു ആശ്വാസം കിട്ടുമ്പോൾ ഗതാഗത യോഗ്യമല്ലാത്തൊരു സ്ഥലത്ത് ഗതാഗതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുടിവെള്ളം കിട്ടാത്തൊരു ഒരു ഭാഗത്ത് നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ ഒരു നിർവൃതി ഒരു പൊതുപ്രവർത്തനം കിട്ടാവുന്ന ഒരു വലിയ സന്തോഷം അത് തന്നെയാണ് ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അട്ടപ്പാടിക്ക് ഏറെ മുന്നേറാൻ കഴിയും അല്ല മണ്ണർക്കാട് മണ്ഡലത്തിനും കഴിയും കഴിഞ്ഞ ഒരു വലിയ പദ്ധതികൾ വേണ്ടേ ശരി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ഒരു സൈലന്റ് വാലി ഉള്ള ഒരു പ്രദേശമാണ് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി എത്തുന്ന ഒരു മലയോര സ്ഥലമാണ് ഇനി അതുപോലൊരു വലിയ വൻമൻ പദ്ധതികൾ നമുക്ക് വേണ്ടേ വൻ പദ്ധതികളിൽ ഒന്നിൻ്റെ പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു വലിയൊരു ആശയമുണ്ട് അത് അട്ടപ്പാടിയിലെ ശിരുവാണിയിലൊരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡാമിൽ നിന്ന് അട്ടപ്പാടിക്ക് മൊത്തം വേണ്ട വെള്ളം കിട്ടും മണ്ണാർക്കാടിന് താലൂക്കിന് തന്നെ വേണ്ട കുടിവെള്ളം കിട്ടും പിന്നെ അതുപോലെ ജലസേചന സൗകര്യങ്ങൾ കിട്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് പല കാരണത്താൽ ഒന്നാമത് ഒരു മേജർ പ്രോജക്റ്റാണ് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പൊ അതിനൊരു ജീവൻ വെച്ചിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ അതിൻ്റെ അനുമതിക്ക് വേണ്ടിയുള്ള കേന്ദ്രവുമായിട്ടുള്ള കട്ടിടപാടുകളൊക്കെ നടന്നു ഇപ്പൊ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അത് മന്ത്രിയുടെ വായനയിൽ വന്നിട്ടുണ്ട് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഇതിന് തുടക്കം കുറിക്കുമെന്ന് അത് തുടക്കം കുറിച്ച ഒരു വലിയ വമ്പൻ പ്രോജക്റ്റ് തന്നെയാണ് ഈ സൈലന്റ് വാലിയിൽ സ്ഥലമാണ് പക്ഷേ അതിന് ഇപ്പോൾ ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ടോ അല്ല സൈലന്റ് വാലിക്കുള്ള ഒരു പ്രശ്നം ഇതൊരു പിന്നെ വന്യമൃഗസങ്കേതം ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ ഫ്രീ ആയിട്ട് ജനങ്ങളെ കാട്ടിലേക്ക് വിടാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളുടെ വനം വകുപ്പിൻ്റെ ഒരു സമീപനം അത് അവർക്ക് അതിൻ്റെതായ ന്യായങ്ങളുണ്ടാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് വളരെ നിയന്ത്രിച്ച് കുറച്ച് ആളുകൾ മാത്രമാണ് കാടിനുള്ളിലേക്ക് പോകുന്നത് അവരുടെ ചില ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാട് വൃത്തിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതിലൊരു അതിൻ്റെ ഒരു നൈതികതയുണ്ട് നമ്മള് മണ്ഡലത്തിലെ പ്രധാന അടിസ്ഥാന പ്രശ്നങ്ങളും അടിസ്ഥാന വികസനങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ജില്ലകളും അല്ലെങ്കിൽ പഞ്ചായത്തുകളും എനിക്ക് തോന്നുന്നു ഏഴോളം പഞ്ചായത്തുകളുണ്ട് അത് ആദിവാസി മേഖലയാണ് തമിഴ്നാടിനുമായി കയറി വരുന്ന നമ്മുടെ കേരളത്തിൽ കയറി വരുന്ന ഒരു മണ്ഡലപ്രദേശമാണ് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്കപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ വലിയ തോതിൽ ഗതാഗത സൗകര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഈ ഒമ്പത് വർഷം കൊണ്ട് സാധിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഞാനീ പറഞ്ഞ കോളേജ് ഉൾപ്പെടെ നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാക്കി അതുപോലെ തന്നെ കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും കുറെ മാറ്റങ്ങൾ വന്നു മൂന്ന് മേജർ പദ്ധതികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടി കുടിവെള്ള പദ്ധതി മണ്ണാർക്കാട് തെങ്കര സമഗ്ര കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ തച്ചനാട്ടുകര കുടിവെള്ള പദ്ധതി മൂന്ന് കുടിവെള്ള പദ്ധതികളുടെ പ്രവൃത്തി നടക്കുകയാണ് അപ്പോൾ കുടിവെള്ളം അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയും അട്ടപ്പാടിയിലെ ട്രൈബൽ മിഷൻ ഹോസ്പിറ്റലിലൊക്കെ മാറ്റങ്ങൾ വന്നു അതുപോലെ തന്നെ ഈ പി എച്ച് സികളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി അപ്പോൾ ഈ മേഖലകളിലൊക്കെ കാര്യമായൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇനി ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല സ്ഥാപനം ആ മേഖലയിലില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം വരണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കാണുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ടെക്നോ പാർക്കുകളൊക്കെ പോലെ മണ്ണാർക്കാട് സ്ഥലം ലഭ്യമാണ് നമുക്ക് കുറച്ച് അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഈ കാലഘട്ടത്തിൻ്റെ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ചില ചെറിയ മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് മിനി ടെക്നോ പാർക്ക് ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആശയം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചതാണ് സ്ഥലത്തിനുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട് സ്ഥലം കിട്ടും സ്ഥലം കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ അവസരങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സൈലൻ്റ് വാലി ഉണ്ട് പാത്രക്കടവ് കുന്തിപ്പുഴയുടെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ രണ്ടാമത്തെ വെള്ളമാണ് ശിരുവാണി ഡാമിലെ വെള്ളം ശിരുവാണി ഡാമുണ്ട് ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം കോറിഡോർ ഡെവലപ്പ് ചെയ്തെടുത്താൽ ധാരാളം ആളുകൾ ആ രംഗത്തേക്ക് വരും ഇപ്പോൾ അട്ടപ്പാടിയിലൊക്കെ തന്നെ സ്വകാര്യമായിട്ട് അത്തരം ചില സംരംഭങ്ങൾ ആയുർവേദ റിസോർട്ട് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രകൃതിക്ക് ദോഷമില്ലാത്ത വിധം എന്നാൽ കാട് കാണാനും മലയോരത്തിൻ്റെ സൗകര്യങ്ങൾ നുകരാനും വരുന്നവരെ ആ ടൂറിസം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് തദ്ദേശീയർക്കും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ടൂറിസം പദ്ധതികളും ഐ ടിയുടെ ഒരു ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ഒരു എഞ്ചിനീയറിങ് കോളേജ് തന്നെ നല്ല ഗവൺമെൻറ് സെക്ടറിലായിരിക്കണം അങ്ങനെ ഒരു ആശയമൊക്കെയാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് നമ്മുടെ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞു ആവാൻ വേണ്ടി ജീവിതം അല്ല എം എൽ എ ആവാനായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല ഈ പൊതുജീവിതത്തിൻ്റെ വഴിയിൽ എം എൽ എ ആയി എന്നുള്ളതാണ് അതായത് ഞാൻ ചെറുപ്പം മുതലേ ഒരു പൊതുപ്രവർത്തന താല്പര്യമുള്ള ആളായിരുന്നു അന്നൊക്കെ നമ്മുടെ സ്കൂളുകളിൽ തിരഞ്ഞെടുപ്പുകൾ വളരെ സജീവമാണ് ക്ലാസ് ലീഡറായി സ്കൂൾ ലീഡറായി കോളേജിൽ വന്നപ്പോൾ നാല് തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിദ്യാർത്ഥി നേതാക്കന്മാരിൽ അങ്ങനെ ഒരു റെക്കോർഡ് അപൂർവമാണ് രണ്ട് തവണയും മൂന്ന് തവണയും ഒക്കെ ആയവരെ എനിക്കറിയാം അതായത് ഒരു കോളേജിൽ നിന്ന് യു യു സി ആയി ഇലക്ട് ചെയ്യപ്പെടുക പിന്നെ അതുപോലെ തന്നെ വിദ്യാ സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയായി ഒരു ഘട്ടത്തിൽ ഞാൻ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ ഒരു പൊതുപ്രവർത്തനവും സംഘാടനവും ഒക്കെ എന്നിൽ രൂപപ്പെട്ടു വന്നിരുന്നു സ്വാഭാവികമായും എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ വിദ്യാർത്ഥി രംഗത്ത് എത്തി പിന്നെ അതേപോലെ തന്നെ യൂത്ത് ലീഗിലും പ്രവർത്തിച്ച് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അതിനിടയിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു ഘട്ടത്തിൽ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു പിന്നെ അങ്ങനെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് അന്ന് തൊട്ട് അതിനോട് നീതി പുലർത്തി ജനങ്ങൾക്കെപ്പോഴും എപ്പോഴും പെട്ടെന്ന് ആക്സെപ്റ്റബിളായി അതുപോലെ തന്നെ ആക്സസ് ഉള്ളവനായി മാറാനും നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ള എടുത്ത് അതിലൊക്കെ ഇടപെടാനും അതിലൊക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ആശ്വാസം ഉണ്ടായി കൊടുക്കാനും ജനപ്രതിനിധി സത്യത്തിൽ എന്താണ് ജനങ്ങളും ഉദ്യോഗസ്ഥർക്കും ഇടയിലുള്ള ഒരു ലിങ്കാണ് ആ ഒരു പാലമാണ് ഭരണകൂടവും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഇടയിലുള്ള ഒരു ലിങ്കാണ് പിന്നെ ജനപ്രതിനിധിക്ക് സ്വാഭാവികമായും നിയമസഭയിൽ കുറേ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ആസ് എ ലെജിസ്ലേച്ചർ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് ആസ് എ ഹോൾ സൊസൈറ്റിയാണ് സമൂഹത്തെ ഇതെങ്ങനെ ബാധിക്കും ആ സമൂഹത്തിന് അത് ഗുണപരമായി ബാധിക്കാൻ ഒരു നിയമനിർമ്മാണവും സമൂഹത്തിന് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാവരുത് ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടാവരുത് അതിലൊക്കെ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക മണ്ഡലത്തിൻ്റെയും പൊതു പ്രശ്നങ്ങൾ നിയമസഭയുടെ ചർച്ചയിൽ കൊണ്ടുവരിക അപ്പോൾ ഒരു ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു എം എൽ എയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ സമയത്തെ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം ഒന്ന് പ്രധാനമായും നിയമസഭാ സാമാജികൻ എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തം നിയമസഭയുടെ എല്ലാ നടപടിക്രമങ്ങളിലും പങ്കെടുക്കുക അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കോൺട്രിബ്യൂഷനെല്ലാം നൽകുക അതുപോലെ തന്നെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പരമാവധി നിയമസഭയിലും ഭരണകൂടത്തിൻ്റെ അടുത്തും എത്തിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തുള്ള ഒരു വികസന പ്ലാൻ ഉണ്ടാവുക അവിടെ അവികസിതമായി നിൽക്കുന്ന ജനങ്ങൾ പ്രയാസപ്പെടുന്ന വികസനമില്ലായ്മ കൊണ്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ളൊരു വികസന കാഴ്ചപ്പാട് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു എം എൽ എ എന്നുള്ള നിലക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ കുറിച്ച് കിട്ടുള്ളത് നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ നിയമസഭയിലെ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരാളാണ് ഞാൻ പലപ്പോഴും നിയമസഭയിൽ കണ്ടിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിനത് എങ്ങനെ സാധിച്ചു ഈ നിയമനിർമ്മാണ സഭയിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുക മറ്റു പ്രസംഗങ്ങൾ നടത്തുക അതിനൊക്കെ ഇവിടെ എങ്ങനെയൊരു മുന്നൊരുക്ക് നടത്തേണ്ടി വന്നത് അതിൽ നമ്മൾ കുറേയൊക്കെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നിയമസഭ എന്താണെന്ന് മനസ്സിലാകുക നമ്മുടെ സീനിയർ അംഗങ്ങളുടെ ഇടപെടൽ അവരുടെ രീതികൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഒരു അഭിഭാഷകനായി എന്നുള്ളത് ഇതിനേറെ ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുറേ ഒരു അന്വേഷണം നടത്തണം പഠിക്കാൻ ശ്രമിക്കണം നിയമസഭയിലെ വകുപ്പുകളും ചട്ടങ്ങളും അതെന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രയോഗം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിയമസഭ കൊണ്ട് തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിയമസഭയിൽ സബ്മിഷൻ ഉണ്ട് കോളിങ് അറ്റൻഷൻ ഉണ്ട് അതുപോലെ തന്നെ റൂൾ ഫിഫ്റ്റി അടിയന്തര പ്രമേയമുണ്ട് ബില്ലിൻ്റെ ചർച്ചയുണ്ട് അപ്പോൾ അതിലൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഇതിൽ ഒരു ഒരു സാമാജികനുണ്ട് സ്പീക്കറ് പറഞ്ഞ ചില കാര്യങ്ങൾ പോലും അത് അതങ്ങനെയല്ല കൃത്യമായ റൂളിങ് ഇങ്ങനെ വളരെ വളരെ ശരിയാണ് കാരണം സി എ എൻ ആർ സി എൻ പി ആർ ഇതൊക്കെ വളരെ ഗൂഢാലോചനയോടുകൂടി ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളൊരു സമീപനമാണ് അപ്പോൾ അതിനെതിരെ മതേതര ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ആവശ്യം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി ഈ ഫാസിസ്റ്റ് നീക്കങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ളത് അത് നൂറ് ശതമാനവും സത്യസന്ധതയോടുകൂടി തന്നെ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിർവഹിച്ചു വരുന്നത് കുടുംബത്തിലെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കുടുംബം എൻ്റെ ഒരു ചെറിയ കുടുംബമാണ് ഫാദർ നേരത്തെ മരണപ്പെട്ടു ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഉമ്മയാണ് എല്ലാം കൊണ്ടു നടന്നത് എനിക്കൊരു സഹോദരി അവളെയും അതുപോലെ തന്നെ നേരത്തെ വിവാഹം ചെയ്തു അവർ വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നു എനിക്ക് ഭാര്യ ഒരു മകള് മകളിപ്പോൾ എം ബി ബി എസ് ഫോർത്ത് ഇയറായി കുടുംബകാര്യങ്ങൾ അവർ ആണ് അത് കൈകാര്യം ചെയ്യുന്നത് ഉമ്മയും ഭാര്യയാണ് നമ്മൾ ആ എന്നാലും നമ്മുടെ ഒരു ഉണ്ടാവും പക്ഷേ പൂർണ്ണമായും നമുക്കതിനെ അതിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലല്ലോ കഴിയില്ല അഫേഴ്സ് ഒക്കെ അവർ കൈകാര്യം ചെയ്യും അങ്ങനെയുള്ളൊരു ജീവിതമാണ് ആ വളരെ സമയം കടന്നുപോയി എന്നറിയാം മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ കാര്യവും എം എൽ എയുടെ പ്രവർത്തനം പറയുകയാണെങ്കിൽ ഇനിയും കുറേ സമയം വേണ്ടിവരും എന്നാലും ചുരുങ്ങിയ സമയത്തിലുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഈ മണ്ണാർക്കാട് പോലെയുള്ള മലയോര ഗ്രാമ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു ഇനിയും സംസ്ഥാനത്തെ മികച്ച നിയമസഭാ സാമാജികരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രശ്നങ്ങൾ തന്നെ കൃത്യമായി പഠിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് എനിക്കതിനെ പരിപാടി തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള മികച്ച നിയമസഭയിലെ സാമാജികരായ ഇദ്ദേഹത്തെ പോലുള്ളവർ ഇനിയും നിയമസഭയിൽ എത്തേണ്ട ഒരു ആവശ്യകത നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് അത് ഇനിയും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും നല്ലൊരു എപ്പിസോഡുമായി നമ്മോടൊപ്പം അദ്ദേഹം വന്നുചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം